ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് LDC 2007 തിരുവനന്തപുരം ഇടുക്കി ജില്ലയിലെ ചോദ്യമാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചോദ്യങ്ങൾ നോക്കാം. ജനനവും മരണവും എത്ര ദിവസത്തിനുള്ളിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്? ജനനവും മരണവും 21 ദിവസത്തിനുള്ളിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇന്ത്യയുടെ ദേശീയ ചിഹ്നം സാരനാഥ് സ്തൂപത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഇത് ഏത് സംസ്ഥാനത്തിലാണ്? ഉത്തർപ്രദേശിലാണ്. 90% ഭൂപ്രദേശം വനഭൂമിയായ ഇന്ത്യയിലെ പ്രദേശം ഏതാണ്? ആൻഡമാൻ നിക്കോബാർ ആണ്. സാനിയ മിർസയെ ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസിൽ തോൽപ്പിച്ചത് ആരാണ്? എയ്ക്കോ നഗാമുറയാണ്. എയ്ക്കോ നഗാമുറയാണ്. ഇത് അന്നത്തെ കറണ്ട് അഫെയറിൻ്റെ ചോദ്യമാണ്. ദയാവധം നിയമപരമായി അനുവദിച്ച ആദ്യ രാജ്യം നെതർലാൻഡാണ്. ദയാവധം നിയമപരമായി അനുവദിച്ച ആദ്യ രാജ്യം നെതർലാൻഡാണ്. രാജ്യാന്തര മത്സരങ്ങൾ 1000 തികയ്ക്കുന്ന ആദ്യ ക്രിക്കറ്റ് താരം മുത്തയ്യ മുരളീധരനാണ്. കാരിഫിളയ്ക്ക് ഉദാഹരണം നിലക്കടലയാണ്. സംസ്ഥാന സർക്കാർ മികച്ച കർഷകന് നൽകുന്ന അവാർഡാണ് കർഷകോത്തമ അവാർഡ്. പ്രത്യുൽപാദന ധർമ്മങ്ങൾക്ക് ആവശ്യമായ വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ ഇ ആണ് പ്രത്യുൽപാദന ധർമ്മങ്ങൾക്ക് ആവശ്യമായ വിറ്റാമിൻ. മുട്ടയുടെ മഞ്ഞയിൽ കാണപ്പെടുന്നത് വിറ്റാമിൻ ഇ ആണ്. വിറ്റാമിൻ ഇയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് വന്ധ്യത. മയോപ്പിയ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? കണ്ണിനെ ബാധിക്കുന്ന രോഗമാണ് മയോപ്പിയ. ഇരുമ്പിനെ സൂചിപ്പിക്കുന്ന രാസപ്രതീകം ഏതാണ്? FE ആണ്, ഇരുമ്പ്. FE, ഇരുമ്പ്. ഇന്ത്യ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ഇതിലേതാണ്? സൂര്യ. അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിൽ 1897 അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായരാണ്. INC പ്രസിഡന്റ് ആയ ആദ്യ ഒരേ ഒരു മലയാളിയാണ് ചേറ്റൂർ ശങ്കരൻ നായർ. തെഗ്രി അണക്കെട്ട് ഏത് നദിയിലാണ്? തെഗ്രി ഭഗീരഥി നദിയിലാണ്, ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. തെഗ്രി ഭഗീരഥി ഉത്തരാഖണ്ഡ്. അതിവർഷത്തിൽ പെടാത്തത് ഏതാണ്? ലീപ് ഇയറിൽ പെടാത്തത് 1970 ലീപ് ഇയർ ആയിട്ട് വരുന്നത്. അത് ഫെബ്രുവരിയിൽ 29 ദിവസങ്ങൾ വരുമ്പോൾ ലീപ് ഇയർ ആയിട്ട് വരും. 4 ഒരിക്കൽ. അടുത്ത ചോദ്യം നോക്കാം. പൂർണ്ണ സ്വരാജ് ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ഇതിലെ ഏതാണ്? ലാഹോർ സമ്മേളനമാണ് പൂർണ്ണ സ്വരാജ് ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞത് ലാഹോർ സമ്മേളനത്തിലാണ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് എന്ന സംഘടന രൂപീകരിച്ചത് ആരാണ്? റാഷ് ബിഹാരി ബോസ് ആണ്. ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ഏതാണ്? ശുക്രൻ. പഞ്ഞിക്കെട്ടുകൾ പോലെ ആകാശത്ത് വ്യാപിച്ചു കിടക്കുന്ന മേഘങ്ങളാണ് ക്യുമുലസ് മേഘങ്ങൾ. ജനകീയ ആസൂത്രണം ആരംഭിച്ച വർഷം 1996. ഗാന്ധിജി നെഹ്റു ആദ്യമായി കണ്ടുമുട്ടിയത് എവിടെ വെച്ചാണ്? ലക്നൌവിൽ വെച്ചാണ് ഗാന്ധിജി നെഹ്റു ആദ്യമായിട്ട് കണ്ടുമുട്ടിയത്. സമരാത്ര ദിനം ഏതാണ്? സെപ്റ്റംബർ 23 സമരാത്ര ദിനം. കോളവിരുദ്ധ സമരത്തിലൂടെ പ്രശസ്തയായ വനിതയാണ് മയിലമ്മ. സന്നദ്ധ രക്തദാന ദിനം 1 ഒക്ടോബർ. ദീപാ മേത്ത ഏത് രംഗത്ത് പ്രശസ്തയാണ്? സിനിമാ രംഗത്ത് പ്രശസ്തയായത് ദീപാ മേത്തയാണ്. ബഹിരാകാശത്ത് ഏറ്റവും അധികം തവണ നടന്ന വനിത ഏതാണ്? സുനിത വില്യംസ് ആണ് ബഹിരാകാശത്ത് ഏറ്റവും അധികം തവണ നടന്ന വനിത. 33rd ദേശീയ ഗെയിംസ് ഗുവാഹത്തിയിൽ ഉദ്ഘാടനം ചെയ്തത് ആരാണ്? UPA അധ്യക്ഷനാണ്. ഐക്യരാഷ്ട്ര സെക്രട്ടറി ജനറൽ ബാങ്കിമൂൺ ഏത് രാജ്യക്കാരനാണ്? ദക്ഷിണ കൊറിയക്കാരനാണ്. നിലവിൽ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറൈസ് ആണ്. അദ്ദേഹം പോർച്ചുഗലിൽ നിന്നുള്ള വ്യക്തിയാണ്. ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1948 December 10. ഇന്ത്യയിലെ വോട്ടിംഗ് പ്രായം 18 എത്ര ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 61 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കുട്ലു കാസർഗോഡാണ്. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ ഉപജ്ഞേതാവ് ഡോക്ടർ MS സ്വാമിനാഥനാണ്. അദ്ദേഹത്തിൻ്റെ ജന്മദേശം ഏതാണ്? തമിഴ്നാടാണ്. 3rd പാനിപ്പത്ത് യുദ്ധം നടന്നത് ആരെല്ലാം തമ്മിലായിരുന്നു? അഹമ്മദ് ഷാ അബ്ദാലിയും മഹാരാഷ്ട്രയും തമ്മിലായിരുന്നു 3rd പാനിപ്പത്ത് യുദ്ധം. ഇളങ്കോവടികളുടെ കൃതിയാണ് ചിലപ്പതികാരം. ഗാന്ധാര കലാരീതി ആരംഭിച്ചത് ആരാണ്? കുശാനമ്മാർ. 2006 മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള സംസ്ഥാന അവാർഡ് നേടിയ സിനിമ ദൃഷ്ടാന്തമാണ്. എന്നാൽ 2023 മികച്ച സിനിമയ്ക്കുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് എന്നാ താൻ കേസുകോട്. ആ സിനിമയാണ്. 57
കൊല്ലവർഷം ആരംഭിച്ചത് 825 കൊല്ലവർഷം ആരംഭിച്ചത് 825 തൃപ്പടിദാനം എന്ന ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ട രാജാവ് ആരാണ്? തൃപ്പടിദാനം മാർത്താണ്ഡവർമ്മ ആണ് ആദ്യമായിട്ട് തൃപ്പടിദാനം നടത്തിയത്. അത് കഴിഞ്ഞ ശേഷം രണ്ടാമത് തൃപ്പടിദാനം നടത്തിയത് ധർമ്മരാജ എന്നറിയപ്പെടുന്ന കാർത്തിക തിരുനാളാണ്. അടുത്ത ചോദ്യം, മധ്യകാല കേരളത്തിൽ സങ്കേതത്തിനും ദേശത്തിനും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന പോർവീരന്മാരുടെ സംഘമാണ് ചങ്ങാതം. കേരളത്തിലൂടെ കടന്നുപോകുന്ന ഒരു ദേശീയപാതയാണ് NH 49. ഇത് ഏതെല്ലാം സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? NH 49 നിലവിലത്തെ പേര് NH 85 എന്നാണ്. അതിൻ്റെ പുതിയ പേരാണ് NH 85. കൊച്ചിയെയും തൊണ്ടി പോയിന്റിനെയും തമ്മിൽ, തൊണ്ടി പോയിന്റ് രാമേശ്വരത്തെ തൊണ്ടി പോയിന്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് NH 85. കൊച്ചി തൊണ്ടി പോയിന്റ് NH 85. യവനപ്രിയ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് കുരുമുളകാണ്. യവനപ്രിയ എന്ന് വിളിക്കുന്ന കുരുമുളക്. കേരള കലാമണ്ഡലത്തിൻ്റെ ആസ്ഥാനം ചെറുതുരുത്തി തൃശ്ശൂരാണ്. തൃശ്ശൂരിൽ ചെറുതുരുത്തിയാണ് കേരള കലാമണ്ഡലത്തിൻ്റെ ആസ്ഥാനം. മൺസൂണിന് പിന്നാലെ എന്ന പുസ്തകം എഴുതിയത് അലക്സാണ്ടർ ഫ്രേറ്റർ ആണ്. ഊഹാചിത്രങ്ങൾ കാണപ്പെടുന്ന ഇടയ്ക്കിലെ ഏത് ജില്ലയിലാണ്? വയനാട് ജില്ലയിലാണ്. ഉഷ്ണമേഖലയിലും മിതശീതോഷ്ണ മേഖലയിലുമായി സ്ഥിതി ചെയ്യുന്ന രാജ്യം ഇന്ത്യയാണ്. സസ്യങ്ങളുടെ മൃദുവായ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന സസ്യകലയാണ് പാരൻകൈമ. മനുഷ്യർക്ക് സഹനീയമായ ഉയർന്ന ശബ്ദപരിധി 125 dB. രക്തത്തിൽ നിന്ന് മൂത്രം വേർതിരിച്ചെടുക്കുന്ന വൃക്ക നാളികളാണ്. എൻ്റെ പെൺകുട്ടിക്കാലം ആരുടെ ആത്മകഥയാണ്? തസ്ലീമ നസ്രിൻ്റെ ആത്മകഥയാണ് എൻ്റെ പെൺകുട്ടിക്കാലം. മറ്റ് കൃതികളാണ് അവരുടെ മറ്റ് കൃതികൾ ലജ്ജ, എൻ്റെ വീട് നഷ്ടപ്പെട്ടവർ. 70-ാമത്തെ ചോദ്യം, നവജീവൻ എക്സ്പ്രസ് ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ചെന്നൈയും അഹമ്മദാബാദിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് നവജീവൻ എക്സ്പ്രസ്.